ബഹുമാനപ്പെട്ട ശ്രീ സി ആർ മഹേഷ്, ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ശീലവികസന വകുപ്പ് മന്ത്രി. സർ, 2012 ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കരുനാഗപ്പള്ളിയിലെ കാലിത്തീറ്റ ഫാക്ടറി. സർ, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന ഒരാനുകൂല്യങ്ങളും ഈ തൊഴിലാളികൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. സർ, നേരത്തെ സബ്മിഷനായി ഈ സഭയിൽ പറഞ്ഞതാണ്, തീരുമാനമാകാത്തത് കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. സർ, ഈ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ രണ്ടാംതര പൗരന്മാരായി കമ്പനി മാനേജ്മെൻറ്റ് കാണുന്നുണ്ട് എന്നുള്ളത് വലിയ മാനസിക സംഘർഷത്തിന് തൊഴിലാളികളുടെ ഇടയിൽ ഇടവരുത്തുകയാണ്. സർ, മിനിമം വേതനം ഇതുവരെയും ഇല്ല, ഗ്രാറ്റുവിറ്റി ഇല്ല, ആശ്രയ നിയമനമില്ല, സ്ഥിരം നിയമനമില്ല, ലീവ് വിത്ത് വേജസ് ഇല്ല, ഐഡന്റിറ്റി കാർഡില്ല, പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങളില്ല, എഗ്രിമെൻ്റ് പുതുക്കിയിട്ടില്ല, റിട്ടയർമെൻ്റ് ആനുകൂല്യം ഒന്നും തന്നെ ഇല്ല. മാത്രമല്ല, തൊഴിലാളികൾ തൊഴിൽ ചെയ്യുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടാൽ അവർക്ക് ധനസഹായമോ വൈദ്യസഹായമോ ലഭിക്കാറില്ല. സർ, ഈ തൊഴിലാളികൾ ആനുകൂല്യം ചോദിക്കുമ്പോൾ അവരെ പിരിച്ചുവിടുമെന്ന് മാനേജ്മെൻറ്റ് സ്ഥിരമായി ഭീഷണിപ്പെടുത്താറുമുണ്ട്. മറ്റൊരു വിഷയം ഭൂമി നൽകിയവരുടെ പ്രശ്നങ്ങളാണ്. മുൻകാല പ്രാബല്യത്തോടുകൂടി ഭൂമി നൽകിയവരെ സ്ഥിരപ്പെടുത്തുക, വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് അവർക്ക് പോസ്റ്റ് നൽകുക. ഇതുവരെ എല്ലാവരും പാലിച്ചിരുന്നു, പ്ലീസ്. യെസ് മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട. എല്ലാ ഫീൽഡ്സിലെ തൊഴിലാളി നേതാക്കന്മാരുടെ ഒരു യോഗം എന്തായാലും വിളിക്കാം. കൂടാതെ ഞാൻ അതിൻ്റെ ഒരു വിശദമായ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു റിപ്പോർട്ട് ഇവിടെ ഈ സബ്മിഷൻ്റെ മറുപടിയായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തൽക്കാലം വായിക്കുന്നില്ല, ടേബിൾ ചെയ്യുക. താങ്ക് യു.